हलो फ्रेंड्स टेक्न फॉर कफे इन वीडियो स्वागत इन वीडियो नाम पर IRCTC അതായത് ഇന്ത്യൻ റെയിൽവേയുടെ നമുക്ക് ഒരു അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഒന്നും യൂസ് ചെയ്യാതെ നിങ്ങൾക്ക് IRCTC അതായത് നമ്മുടെ ഗവൺമെന്റിന്റെ സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അതിനായി IRCTCയിൽ നിങ്ങൾക്കൊരു അക്കൗണ്ട് വേണം. അപ്പോൾ IRCTCയിൽ എങ്ങനെ അക്കൗണ്ട് എടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ IRCTCയുടെ അക്കൗണ്ട് നിങ്ങൾക്ക് തുടങ്ങുന്നതിന് വേണ്ടി ഗൂഗിൾ ക്രോം ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. ഞാനിവിടെ ഗൂഗിൾ ക്രോം ആണ് വെബ് ബ്രൗസറായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ക്രോം ഓപ്പൺ ചെയ്തു. ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ കാണാവുന്ന ഈ മൂന്ന് ഡോട്ട്സ് ഉണ്ടല്ലോ, ഈ മൂന്ന് ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് ഒന്നാക്കി കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം IRCTC എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. IRCTC ഇന്ത്യൻ റെയിൽവേ എന്ന് പറഞ്ഞ് വരും അപ്പം തന്നെ, അല്ലെങ്കിൽ IRCTC എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. IRCTC എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ കാണാം നമുക്ക് IRCTC.co.in എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് കാണാം. അപ്പം നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ IRCTCയുടെ ഇന്ത്യൻ റെയിൽവേയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കും. അപ്പോൾ അതിൻ്റെ അത് കുറേ ഓപ്ഷൻസ് നമുക്ക് കാണാം, ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ളതും. അങ്ങനെ IRCTCയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അത് കുറേ ഓപ്ഷൻസ് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലൊരു അക്കൗണ്ട് എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ലോഗിൻ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് യൂസർ നെയിമും പാസ്വേഡും ചോദിക്കുന്നു. നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു യൂസർ നെയിമും പാസ്വേഡും ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളതിനെ രജിസ്റ്റർ ചെയ്യേണ്ടതിന് വേണ്ടി താഴെ രജിസ്റ്റർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ബേസിക് ഡീറ്റെയിൽസും പേഴ്സണൽ ഡീറ്റെയിൽസും അഡ്രസ്സും ഒക്കെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമാണ്. ആദ്യം തന്നെ ബേസിക് ഡീറ്റെയിൽസ് നിങ്ങളുടെ യൂസർ നെയിം എൻ്റർ ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഓർത്തു വയ്ക്കാൻ അറിയുന്ന, ഇപ്പം നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ പേര് ABCD എന്നാണെങ്കിൽ നിങ്ങൾ യൂസർ നെയിം ABCD എന്ന് കൊടുക്കുക. ഓർത്തു വയ്ക്കാൻ പറ്റുന്ന ഒരു പാസ്വേഡും കൊടുക്കുക രണ്ടാമത്തെ ഫീൽഡിൽ. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ആ പാസ്വേഡ് ഒന്ന് കൺഫേം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ലാംഗ്വേജ് ഏതാണോ അത് നിങ്ങൾ പ്രിഫർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ അവർ ചോദിക്കുന്നുണ്ട്. ആ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ, അതായത് നിങ്ങൾക്ക് ഓർത്തു വയ്ക്കാൻ പറ്റുന്ന ഒന്നാമത്തെ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പെറ്റ് നെയിമിൻ്റെ പേരെന്താണ്, അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതിലേതെങ്കിലും ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കണം. എന്തിനാ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സമയത്ത്, അതായത് ഏതെങ്കിലും സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിമോ പാസ്വേഡോ നിങ്ങൾക്ക് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്തെടുക്കുന്നതിന് നിങ്ങൾക്ക് ഈ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ആവശ്യമായിട്ട് വരുന്നതാണ്. എന്നിട്ട് ആ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തതിനു ശേഷം അതിൻ്റെ ആൻസർ ഈ താഴെ കാണുന്ന ഫീൽഡിൽ എൻ്റർ ചെയ്ത് കൊടുക്കണം. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. പേഴ്സണൽ ഡീറ്റെയിൽസിൻ്റെ അകത്ത് നിങ്ങളുടെ ഫസ്റ്റ് നെയിം എൻ്റർ ചെയ്യുക, മിഡിൽ നെയിം ഉണ്ടെങ്കിൽ മിഡിൽ നെയിം എൻ്റർ ചെയ്യുക, ലാസ്റ്റ് നെയിം എന്ന ഫീൽഡിൽ നിങ്ങളുടെ പേരിൻ്റെ ലാസ്റ്റ് നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ ഓക്യുപ്പേഷൻ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ഓക്യുപ്പേഷൻ എന്ന് പറയുന്ന ഫീൽഡിൽ നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് എംപ്ലോയി ആണെന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഗവൺമെൻറ് പബ്ലിക് പ്രൈവറ്റ് അങ്ങനെ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഇഷ്ടമുള്ള സെലക്ട് ചെയ്യുക. അടുത്ത ഫീൽഡിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾ മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്നുള്ളത് ടിക്ക് ചെയ്ത് വിടുക. നിങ്ങൾ ഇന്ത്യയിലുള്ള ആളാണെങ്കിൽ ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ജെൻഡർ മെയിൽ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ അങ്ങനെ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. താഴെ നിങ്ങളുടെ ഇമെയിൽ ID നിങ്ങൾ ഉറപ്പായിട്ടും എൻ്റർ ചെയ്ത് കൊടുത്തിരിക്കണം. കാരണം നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ട്രെയിൻ ടിക്കറ്റിൻ്റെ ബുക്ക്ഡ് ആയിട്ടുള്ള നമ്മുടെ ടിക്കറ്റ് ഉണ്ടല്ലോ, അത് നമ്മുടെ മെയിലിലേക്ക് അവരയച്ചു തരുന്നതാണ്. അതിനുവേണ്ടി നമ്മുടെ ഇമെയിൽ ID നമ്മുടെ മെയിൽ എൻ്റർ ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യേണ്ട ഫീൽഡിൻ്റെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ കാണുന്നത് നിങ്ങളുടെ കോഡാണ്. പിന്നെ നാഷണാലിറ്റി ഏതാണെന്ന് പറഞ്ഞാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കണം. അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങളുടെ ആധാർ കാർഡിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് കറക്റ്റായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതായത് നിങ്ങൾ ഫ്ലാറ്റ് നമ്പറോ അല്ലെങ്കിൽ വീട്ടു നമ്പറോ ആണ് ഫസ്റ്റ് ഫീൽഡിൽ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് സ്ട്രീറ്റ്, അതായത് നിങ്ങളുടെ വീടിരിക്കുന്ന ലൊക്കേഷനിലുള്ള ആ ലൊക്കേഷൻ്റെ പ്ലേസിൻ്റെ നെയിമാണ് അവിടെ കൊടുക്കേണ്ടത്. തേർഡ് വൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഏരിയ ആണ്, നിങ്ങൾ ഏത് ഏരിയ ആണ്, അതായത് നിങ്ങൾ തൊട്ടടുത്തുള്ള സിറ്റികളുടെ ഒരു പേര് കൊടുക്കുക. പിന്നെ പിൻകോഡ് കൊടുക്കുക നിങ്ങൾ.
പിൻകോഡ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ആധാർ കാർഡിൽ കൊടുത്തിരിക്കുന്ന കറക്റ്റ് തന്നെ കൊടുക്കുക. സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സിറ്റി സെലക്ട് ചെയ്യുക. അതായത് സ്റ്റേറ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി നിങ്ങളുടെ ഏത് സ്റ്റേറ്റിലാണോ ഉള്ളത് ആ സ്റ്റേറ്റിലെ സിറ്റികൾ അവിടെ ഡിസ്പ്ലേ ആയിട്ട് വരും. അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അത് കഴിഞ്ഞ് നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം നോ ടിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഓഫീസിൻ്റെ അഡ്രസ്സ് എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് അവിടെ വരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഓഫീസില്ല, നിങ്ങളുടെ വീട് അഡ്രസ്സ് ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് എസ് കൊടുത്താൽ മതി. ഇപ്പോൾ നിങ്ങളുടെ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ഓഫീസ് അഡ്രസ്സാണ് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോ ടിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഓഫീസ് അഡ്രസ്സും പിൻകോഡും ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. അല്ല നിങ്ങളുടെ സ്വന്തം വീട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ എസ് കൊടുത്തതിന് ശേഷം ഈ മോളിൽ കൊടുത്തിരിക്കുന്ന എല്ലാം ഫിൽ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ടേംസ് ആൻഡ് കണ്ടീഷൻ എല്ലാം ഒന്ന് വായിച്ച് നോക്കണം. ഇവിടെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയ ശേഷം ആ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം രജിസ്റ്റർ എന്ന് പറയുന്ന താഴെ കാണുന്ന ഈ യെല്ലോ ഷെയ്ഡോട് കൂടിയ ഒരു ചെറിയ ഓറഞ്ച് നിറമാണ് കാണുന്നത്, ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് IRCTCയിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആവുന്നതാണ്. നിങ്ങൾക്ക് IRCTCയിലെ അക്കൗണ്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ IRCTCയിലെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. കാരണം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് IRCTCയിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഈ IRCTCയുടെ അഡ്രസ്സ്, വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് വേണമെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് അതിൽ നിന്ന് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്, ആ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എല്ലാ ഡൗട്ടുകളും ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും.